തൊട്ട് മുമ്പിൽ നമുക്ക് നിർബന്ധമാകാൻ പോകുന്ന ഒരു സക്കാത്ത് ഉണ്ടല്ലോ, ഫിത്ർ സക്കാത്ത്. അതിനെ സംബന്ധിച്ചുകൂടി ചില അറിവുകൾ നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായി ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അതിനെ തടിയുടെ സക്കാത്ത് എന്നാ പറയാം. ധനത്തിന്റെ സക്കാത്തും തടിയുടെ സക്കാത്തും. തടിയുടെ സക്കാത്ത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അത് സക്കാത്ത് നിർബന്ധമാകുന്ന ആളെ കയ്യിൽ പണമുണ്ടാകണമെന്നില്ല. ഒരാളെ പേരിൽ സക്കാത്ത് കൊടുക്കപ്പെടാൻ അയാൾ സമ്പന്നനായിക്കൊള്ളണം എന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ചെറിയൊരു കുട്ടി, ആ കുട്ടിന്റെ പേരിൽ വാപ്പ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇത് മുതല് നോക്കിയിട്ടല്ല, തടി എണ്ണീട്ട് കൊടുക്കുന്ന സക്കാത്താണ്. അതുകൊണ്ട് സക്കാത്തുൽ ബദനാണ് ഫിത്ർ സക്കാത്ത്. അത് എപ്പോഴാണ്, ആർക്കാണ് നിർബന്ധമാകുക, എന്തിനാണ് അത് നിർബന്ധമാക്കിയത്? സ്വഹാബത്ത് പറയുന്നു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്രി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. തുഹറത്തൽ സ്വയാമി മിനൽ ലഗ്വി വറഫസി, നമ്മുടെ നോമ്പ് നോറ്റ സമയത്ത് സംഭവിച്ചു പോയ അനാവശ്യ വാക്കുകളും പ്രവർത്തനങ്ങളും അത് ശുദ്ധീകരിക്കുകയാണ്. നോമ്പ് തീരുന്നതിന്റെ പേരിൽ സക്കാത്തുൽ ഫിത്ർ, നോമ്പ് തീരുന്ന സക്കാത്ത് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അങ്ങനെ ഒരു സക്കാത്ത് നിർബന്ധമാക്കിയത്. അതോടൊപ്പം തുഅമത്തല്ലിൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷ്യവസ്തു ലഭ്യമാക്കുക എന്നതും കൂടിയാണ് ഇസ്ലാമിന്റെ ഒരു പ്രധാന ആഘോഷ ദിവസം. ഒരു മുസ്ലിം കുടുംബവും പട്ടിണി കിടക്കാൻ പാടില്ല. അതിന് ജനകീയമായ പട്ടിണി നിർമാർജന പദ്ധതിയാണ് ഫിത്ർ സക്കാത്ത്. ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകാൻ ഒരു നിബന്ധനയുണ്ട്. എന്താ? ഒന്ന്, പെരുന്നാളിന്റെ രാവ് എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവി കാണുന്ന ആ രാവ്, അന്നും പെരുന്നാളിന്റെ അന്നത്തെ പകലും കഴിക്കാനുള്ള ഭക്ഷണം, ഉടുക്കാനുള്ള തുണി, അതുപോലെ തന്നെ താമസിക്കാനുള്ള വീട്, ഒരു ഹാദിമ നിർബന്ധമാണെങ്കിൽ അത്. ഇനി കടമുണ്ടയാൾക്ക് ആ കടം വീട്ടാനുള്ള തുക, അവിടെയാണ് കടം ബാധാകുക. അല്ലാതെ കച്ചവടക്കാരന്റെ സക്കാത്തിൽ കടം ഉണ്ടാവുക. പിതൃ സക്കാത്ത് കൊടുക്കണോർത്ത് ചില പണ്ഡിതന്മാർ കടവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ കടവും വീട്ടാൻ ഉള്ള തുക കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റ ജീവിതത്തിനുള്ള തുക, അതും കടം ഉണ്ടെങ്കിൽ അതും താമസിക്കാനുള്ള വീടും ഒരു വേലക്കാരൻ, ഇതിനുള്ള തുക കഴിഞ്ഞാൽ വല്ലതും ബാക്കിയുള്ളവരൊക്കെ ആ തുക ഉപയോഗിച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? ഒരാൾ അയാളുടേതും കൊടുക്കണം. അയാൾക്ക് ആർക്കൊക്കെ ചെലവിന് കൊടുക്കൽ നിർബന്ധമാണോ? പ്രായമായ ഉമ്മയും ബാപ്പയും ചെറിയ മക്കള്, ഭാര്യ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ സക്കാത്ത് ഇയാൾ കൊടുത്തിരിക്കണം. അപ്പൊ ഒരു മഹല്ലത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ലാത്തവർ ഇന്ന് വളരെ വിരളമായിരിക്കും. വിരലിൽ എണ്ണാൻ പോലും ഉണ്ടാവില്ല, അത്രയും കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സക്കാത്തുൽ ഫിത്ർ അത് മുതലാളിമാർക്കുള്ളതാണെന്ന് വിചാരിച്ച് ആരും ശ്രദ്ധിക്കാതിരിക്കരുത്. ഓരോരുത്തരും നമ്മുടെ നോമ്പിന്റെ കറ തീർത്ത് അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ച സക്കാത്തുൽ ഫിത്റിനെ ശ്രദ്ധയോടെ തന്നെ പഠിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും വേണം. ഇനി രണ്ടാമതായി, എത്രയാണ് ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഉമ്മമാര് നല്ലോണം ശ്രദ്ധിക്കണം, നിങ്ങൾ അതൊക്കെ അളന്നു കൊടുക്കുക. ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നാല് മുദ്ദാണ്. ഒരു സോ എന്ന് പറയും, അത് രണ്ടും നിങ്ങൾക്ക് തിരിയില്ല. അപ്പൊ നമ്മളെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഇപ്പൊ തൂക്കിയാണ്, അളത്തോപ്പ് ഇല്ലാതായി പോയിട്ടുണ്ട്. ചില പയവന്മാർക്കൊക്കെ സേറ് നായി ഉരി എന്നൊക്കെ പറയുന്നത് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ അതൊക്കെ എടുക്കപ്പെട്ടു, ഇപ്പൊ ഒക്കെ തൂക്കി വാങ്ങുക. അപ്പൊ തൂക്കം വെച്ച് നോക്കുമ്പോ ഏകദേശം 2600, 2 കിലോനും 600 ഗ്രാമുമാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്. അപ്പൊ നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് ഈ 2600 വീതം സക്കാത്ത് വാങ്ങി നമ്മൾ വിതരണം നടത്തണം. ഇനി വിതരണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നാമതായി, ഈ സക്കാത്ത് റമദാനിന്റെ അവസാന നിമിഷവും ശവ്വാലിന്റെ ആദ്യ നിമിഷവും ഹയാത്തിലുള്ളവർക്കും നിലവിലുള്ള ബന്ധങ്ങൾക്കും മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറയാം. ഒരാള് റമദാന്റെ അവസാന നിമിഷം, പെരുന്നാളിന്റെ ആ മാസപ്പിറവി കാണുന്ന ആ നിമിഷത്തിൽ ജീവിച്ചിരിക്കണം. മാസപ്പിറവി കണ്ട സമയത്ത് ഓ ഹയാത്തിൽ ഉണ്ടാവണം. അങ്ങനത്തെ ഒരാളെ പേരിലെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്തു? പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി, അയാളെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല.
അതേസമയം തന്നെ ഒരാൾ പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടതിന് ശേഷമാണ് ജനിക്കുന്നത്. ഭാര്യ പ്രസവിച്ചത് മാസപ്പിറവി കണ്ടതിന്റെ ശേഷമാണ് പെരുന്നാളിന്റെ അന്ന് രാത്രി. ആ കുട്ടിയുടെ പേരിൽ പിതൃസക്കാത്ത് വേണ്ട, കാരണം ഈ കുട്ടി റമദാന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമല്ല. ഇതുപോലെ ഒരാളുടെ ഭാര്യ അവളെ പെരുന്നാളിന്റെ അന്ന് മഗരിബ് ബാങ്കിന്റെ മുമ്പായി, അഥവാ പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്ന രാവിന്റെ മുമ്പായി തൊലാക്ക് ചൊല്ലിപ്പോയി, എന്നാൽ ആ ഭാര്യയുടെ പേരിൽ സക്കാത്ത് കൊടുക്കണ്ട. ഇതേപോലെ തന്നെ ഒരാൾ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടതിന് ശേഷമാണ്, എന്നാൽ ഭാര്യ എന്ന നിലക്ക് അയാൾ അവളെ പേരിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇവള് റമദാനിന്റെ അവസാന നിമിഷത്തിലും ശവ്വാലിന്റെ ആദ്യ നിമിഷത്തിലും ഇയാളുടെ ഭാര്യയായി നിൽക്കുന്നില്ല, അതുകൊണ്ട് വേണ്ട. ഇനി ഈ സക്കാത്ത് നമുക്ക് എന്നു മുതൽക്ക് കൊടുക്കാം? പിതൃ സക്കാത്ത് വേണമെങ്കിൽ റമദാൻ ഒന്നു മുതൽക്ക് തന്നെ കൊടുക്കാം, വിരോധമില്ല. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, പെരുന്നാളിന്റെ ദിവസമായി കഴിഞ്ഞാൽ ഈ സക്കാത്ത് വാങ്ങിയ ആൾ വാങ്ങാൻ അർഹനായി നിലവിലുണ്ടായിരിക്കണം. അപ്പൊ റമദാൻ ആകുന്നതിന് മുമ്പ് അയാൾ മരിച്ചു പോകുകയോ, അതല്ല, റമദാനിൽ ഒരുപാട് മുതലാളിമാർ ഇയാൾക്ക് സക്കാത്ത് അങ്ങോട്ട് കൊടുത്ത് പെരുന്നാൾ ദിവസമായപ്പോഴേക്ക് ഇയാൾ വലിയ മുതലാളിയായി പോയി, അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ പിതൃ സക്കാത്ത് ഒന്നും കൂടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. എന്തെങ്കിലും തിരക്കും കാര്യമൊക്കെ ഉള്ള ആള് കൊടുക്കുന്നതിന് വിരോധമല്ല, പക്ഷെ അവസാനം ഒന്നിങ്ങനെ ശ്രദ്ധിക്കുകയും വേണം. ഇനി ഇത് കൊടുക്കേണ്ട ഏറ്റവും അഫ്ളലായ സമയം എപ്പോഴാണ്? അത് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തു വിട്ടലാണ് ഏറ്റവും പുണ്യകരം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഈ ആയത്തിന് ചില പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, ഖദ് അഫ്ലഹ മൻ തസക്ക, ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ വിജയിച്ചു, വദക്കറ സ്മ റബ്ബിഹി പെരുന്നാളിന്റെ പേരിൽ തക്ബീർ ചൊല്ലിയവനും വിജയിച്ചു, ഫസല്ല എന്നിട്ട് നിസ്കാരം നിർവഹിച്ചു, അവനും വിജയം വരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിസ്കാരം ഫിത്ർ സക്കാത്ത് കൊടുത്തതിന് ശേഷമാണ് അള്ളാഹു പരാമർശിച്ചത് എന്നതുകൊണ്ട് നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ കൊടുക്കുക. ഇനി പെരുന്നാളിന്റെ പകലിനെയും വിട്ട് പിന്തിക്കാൻ പാടില്ല. നിസ്കാരത്തിന് ശേഷത്തേക്കായിപ്പോയാൽ പകല് മരിവിന്റെ മുമ്പ് എന്തായാലും നിർബന്ധമായും കൊടുത്തു വിട്ടണം. രാത്രിയിലേക്ക് അകാരണമായി പിന്തിക്കുന്നത് ഹറാമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ബാധ്യത പെരുന്നാളിന്റെ അന്ന് തന്നെ കൊടുത്തുവിട്ട, പരമാവധി നിസ്കാരത്തിന്റെ മുമ്പായി കൊടുത്തുവിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇതിവിടെ വാങ്ങിച്ച് ആരെങ്കിലും ഒന്ന് വാങ്ങിപ്പോയിക്കോട്ടെ എന്നാണ് ഇങ്ങനെ കാത്തുനിന്നാൽ അത് ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം അവിടെ കടക്കും, നമ്മൾ കുറ്റക്കാരാകും. അർഹരായ ആളുകൾക്ക് വേഗം എത്തിച്ചു കൊടുക്കണം. ഇനി വീട്ടിലുള്ള ചെറിയ കുട്ടികളുണ്ടാവും, ചെറിയ കുട്ടികളിൽ തന്നെ ചില കുട്ടികളുടെ പേരിൽ സ്വത്തുണ്ടായി, ആ കുട്ടിക്ക് മുതലുണ്ട്. എന്നാൽ ആ കുട്ടിന്റെ സക്കാത്ത് ആരും കൊടുക്കണ്ട, വാപ്പുണ്ടെങ്കിൽ തന്നെ വാപ്പ് കൊടുക്കണ്ട, ആ കുട്ടിന്റെ മുതലിൽ നിന്ന് കൊടുത്താൽ മതി. ഇതുപോലെ മുതിർന്ന കുട്ടിയുണ്ട്, പണിയെടുക്കാൻ പോകാനൊക്കെ പ്രായമായിട്ടുണ്ട്, ആരോഗ്യമൊക്കെ ഉള്ളവനാ, ഓന്റെ സക്കാത്തും വാപ്പൊക്കെ നിർബന്ധമല്ല, അത് ഓനാ നിർബന്ധം, ഓൻ പണിക്ക് പോയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ചെയ്യുക, നമ്മൾ എന്നോട് ആരല്ല വാപ്പഞ്ഞിപ്പഞ്ഞ് ഓനായിട്ട് ഞാൻ എങ്ങനെ പേൽപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്ത് വേണം, യോഗ്യനായ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ മകന്റെ സക്കാത്ത് വാപ്പ കൊടുക്കുകയാണെങ്കിൽ അവനോട് പറഞ്ഞിട്ട് വേണം, ദാ എന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതം വാങ്ങി കൊടുത്താലേ ഓന്റെ സക്കാത്തായിട്ട് അത് പരിഗണിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞ് നിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് പറയണം. ഇനി നമ്മളെ നഫീസ കുട്ടി കൊടുവള്ളിക്കാരിയാണ്, അവളെ കരുവമ്പോയിലേക്ക് കെട്ടിച്ചു, ഇപ്പൊ അവളെ പ്രസവത്തിന് കൊണ്ടുപോയതാണ്, സ്വന്തം പൊരയിലാണുള്ളത്, നോമ്പിന് പെറ്റ് കെടുക്കാണ്, പെരുന്നാൾക്ക് എവിടെ ആയിരിക്കും, സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് കരുവമ്പോയില്ലാണ്ട്. എന്നാൽ അവളെ സക്കാത്ത് ഇവിടെ ഭർത്താവിന്റെ മഹലായ കൊടുവള്ളിയിൽ കൊടുത്താൽ മതിയോ? അത് പോരാ, അന്ന് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ കൊടുക്കണം, അവിടെയാണ് സക്കാത്ത് നമ്മൾ വിതരണം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഗൾഫുകാരായ ഭർത്താക്കന്മാരെ സക്കാത്ത് ഭാര്യമാർ കൊടുവള്ളിയിൽ കൊടുത്താൽ പോരാ, അതവർ ഗൾഫിൽ തന്നെ കൊടുക്കണം. അതിനാളെ കിട്ടാനില്ല എന്നാണ് അവർ പറയുന്നത്, അത് വെറുതെ പറയാണ്.
അവിടെ തന്നെ എത്രയോ ആളുകൾ കടക്കാരായി എത്തിപ്പെട്ട തൊഴിലാളികളുണ്ട്, ജോലി കിട്ടാതെ നടക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇവിടെ താമസിക്കുന്നവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് അവരെ പിതൃ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ പിതൃ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക. ഇനി ഈ സക്കാത്തുകളെല്ലാം ആർക്ക് വിതരണം ചെയ്യണം? അവർക്ക് തന്നെ നമ്മൾ കൊടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വഫീ സബീലില്ലാഹി വബ്നിസ് സബീൽ. എട്ട് വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. എട്ട് കൂട്ടർക്ക് കൊടുക്കണം. ഒന്നാരാ? ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ, പരമദരിദ്രരായ ആളുകൾ. ഒരു ദിവസത്തെ ചെലവിന് 500 രൂപ വേണം അയാൾക്ക്. പക്ഷെ അയാൾക്ക് 250 പോലും കിട്ടുന്നില്ല. അയാൾ അങ്ങേയറ്റം മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കേണ്ട ആവശ്യക്കാരൻ. അതാണ് ഫക്കീർ, ആവശ്യക്കാരൻ, മറ്റുള്ളവരിലേക്ക് ആവശ്യമുള്ള ആളാണ്. അപ്പൊ അയാളെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പുരയിലിരിക്കാൻ കഴിയൂല, ഇറങ്ങേണ്ടി വരിക. നിങ്ങൾ എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അങ്ങ് ഇറങ്ങി വരും. അങ്ങനത്തെ ആൾക്കാർ അവരാണ് ഫക്കീറന്മാർ, അവർക്ക് അവകാശമുണ്ട്. രണ്ടാമത്തേത് വൽ മസാക്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭാഷാർത്ഥം അടങ്ങി നിൽക്കുന്നവൻ എന്നാണ്. ഇയാൾ ഫക്കീറിന്റെ അത്ര ദാരിദ്ര്യമല്ല, 500 രൂപ ഒരു ദിവസത്തെ ചെലവിന് വേണം, പക്ഷേ അയാൾക്ക് 400 കിട്ടുന്നുണ്ട്, ബാക്കി കഷ്ടിച്ച് ഒപ്പിച്ചു പോകാം. അതുകൊണ്ട് തന്നെ ഇയാൾ അടങ്ങി നിൽക്കും. ഈ ഫക്കീറിന്റെ മാതിരി പൊരയിട്ട് വെപ്രാളപ്പെട്ട് ഓടേണ്ടി വരൂല. ആ തലത്തിൽ അദ്ദേഹം അടക്കമുള്ളവനാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ സമ്പത്തുള്ളവന്റെ പളവളപ്പുണ്ടല്ലോ, അതും ഇയാൾക്ക് ഉണ്ടാവൂല. ആ നിലക്കും ഇയാൾ അടങ്ങി നിൽക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾക്ക് മിസ്കീൻ എന്ന് പറഞ്ഞു. അവർക്ക് സക്കാത്ത് കൊടുക്കണം. മൂന്നാമതായി ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളയിടത്ത് ഗവൺമെന്റിന് വാങ്ങി വിതരണം ചെയ്യാൻ അവകാശമുള്ള മുതല് അത് പിരിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന ആള്, അയാൾക്കും ഗവൺമെന്റ് സക്കാത്ത് കൊടുക്കണം. നാലാമതായി ഗാരിമീൻ, കടക്കാരാണ്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ നിർബന്ധിത ആവശ്യങ്ങൾക്ക് വേണ്ടിയോ കടം വാങ്ങി, അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി കടം വാങ്ങി, അങ്ങനെ കടം വാങ്ങി കടപ്പെട്ടു പോയവനാണെങ്കിൽ അയാൾക്ക് സക്കാത്തിന്റെ ഒരു വിഹിതം അവകാശമുണ്ട്. മറ്റൊരാള് പുതുവിശ്വാസിയാണ്, ഇസ്ലാമിലേക്ക് വന്നു, അതിന്റെ പേരിൽ പല പ്രയാസങ്ങളും അനുഭവിക്കാം, സ്വന്തം കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ സമ്പത്ത് കിട്ടിയില്ലെന്ന് വരാം, ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാകാം, അയാളുടെ മനസ്സിന് സാന്ത്വനം നൽകാൻ സക്കാത്തിന്റെ വിഹിതം അയാൾക്കും നൽകണം. വേറെ ഒന്ന്, ആരാണ് വഫീ സബീലില്ലാഹ്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ, ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ അയാള് പ്രതിരോധം നടത്തുന്ന മുജാഹിദാണ്, യോദ്ധാവാണ്, അയാളാണ് വഫീ സബീലില്ല എന്ന് പറഞ്ഞ വകുപ്പിൽപ്പെടുക, അയാൾക്ക് സക്കാത്തിന് അവകാശം. എട്ടാമതായി വബിനി സബീൽ, വഴിയാത്രക്കാരൻ, മുതലാളി ആയിക്കോട്ടെ, കൊടുവള്ളിയിലൂടെ ഒരാൾ യാത്ര പോകുന്നു, ഇവിടെ എത്തി നോക്കുമ്പോ അയാളെ പോക്കറ്റ് അടിച്ചു പോയിട്ടുണ്ട്, അയാളെ എല്ലാ കീശയും മുറിച്ചു പോയിട്ടുണ്ട്, അയാൾക്ക് നാട്ടിലെത്താനുള്ള പൈസ അല്ല. അങ്ങനത്തെ ഒരാളെ നാട്ടിലെത്തിക്കാനും അയാളെ ആവശ്യം നിറവേറ്റാനുമുള്ള തുക ഈ നാട്ടിലെ മുതലാളിമാരുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ നിർബന്ധിതരാണ് അവര്. ഇങ്ങനെ 8 ഇനമാണ് സക്കാത്ത് നിർബന്ധമാകുന്നവർ. ഇവരിൽ ഇന്ന് നമ്മളെ നാട്ടിൽ എത്തിക്കപ്പെടാൻ സാധ്യതയുള്ളത് 1 ഫക്കീർ, മിസ്കീന്, കടക്കാരൻ, പുതുവിശ്വാസി, വഴിയാത്രക്കാരൻ. ഈ 5 വിഭാഗങ്ങളിൽ നിന്ന് നമ്മളെ നാട്ടിലുണ്ടാകൂ. അവരിൽ നിന്ന് ഓരോ വകുപ്പിൽ നിന്നും പറ്റുമെങ്കിൽ 3 പേർക്കെങ്കിലും നമ്മളെ സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഷാഫി മദ്ഹബ്. 3 ഫക്കീർ, 3 മിസ്കീൻ, 3 കടക്കാരൻ, 3 വഴിയാത്രക്കാരൻ, 3 പുതുവിശ്വാസി. സാധിക്കുമെങ്കിൽ നമ്മളെ മഹല്ലത്തിൽ അങ്ങനെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം സക്കാത്ത് കൊടുക്കാൻ. എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വാരി കൊടുക്കാനല്ല, ഇത് ശ്രദ്ധിക്കണം.